ഇടുക്കിക്ക് ഓണസമ്മാനമായി മെഡിക്കൽ കോളേജ് ആശുപത്രി മന്ദിരം ഇന്ന് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നാടിന് സമർപ്പിക്കും. ആധുനിക ചികിത്സാ സൌകര്യങ്ങളായതോടെ മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ഇടുക്കിയുടെ ആതുര ചികിത്സാ മേഖലയിലെ വർഷങ്ങളായുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാകും. ജില്ലാ ആശുപത്രിയുടെ പരിമിത സൌകര്യങ്ങളിലാണ് കഴിഞ്ഞ 9 വർഷമായി മെഡിക്കൽ കോളേജ് ഒപി പ്രവർത്തിച്ചിരുന്നത്. കോവിഡ് വ്യാപനത്തോടെ ആശുപത്രി പൂർണ്ണമായും കോവിഡ് സെന്ററാക്കിയതോടെ ഒപി വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. പുതിയ ആശുപത്രി മന്ദിരത്തിൽ റേഡിയോളജി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും അത്യാഹിത വിഭാഗവും പ്രവർത്തനമാരംഭിക്കുന്നതോടെ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കാനാകും. ബ്ലോക്ക് 1 ഹോസ്പിറ്റൽ കോംപ്ലക്സിലെ അത്യാഹിത വിഭാഗത്തിൽ മൈനർ ഓപ്പറേഷൻ തിയേറ്ററും ICU അടക്കമുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഒരുങ്ങി. 80 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള 40 വാർഡുകളും സജ്ജമാണ്. റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ നിർമ്മാണം ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ അക്രഡിഷൻ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാനും ഈ വർഷം തന്നെ അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ലഭ്യമാവുന്നതുമാണ്. 2016 മെഡിക്കൽ കോളേജിന് അംഗീകാരം നഷ്ടമാകുമ്പോൾ 36 ന്യൂനതകളാണ് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അധികൃതർ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ഭൂരിഭാഗവും പരിഹരിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പരിശോധനയ്ക്കെത്തിയ സംഘം 11 കുറവുകൾ അംഗീകാരം നൽകുന്നതിന് തടസ്സമായി പറഞ്ഞിരുന്നു. പുതിയ മന്ദിരം തുറന്നതോടെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങുകയാണ്. ഇനി വേണ്ടത് കൂടുതൽ അധ്യാപകരെയും ജീവനക്കാരെയുമാണ്. സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അടിയന്തരമായി നിയമിച്ചാൽ തടസ്സങ്ങളെല്ലാം മാറി ഇടുക്കി മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാകും. മനോരമ ന്യൂസ്, ഇടുക്കി.